നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുമായി സർക്കാർ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ ചെലവായെന്ന് സർക്കാർ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000. ADGP MR Rajit Kumarinethire vigilance annveshanam venamennu DGP. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട സംഭവത്തിൽ PV അൻവറിനെതിരെ നടപടി സ്വീകരിക്കാതെ പോലീസ്. നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രത. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കൊല്ലത്ത് വീട്ടമ്മയെ കാറടിച്ച് കൊലപ്പെടുത്തിയ പ്രതി അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തു. അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. ശ്രീകുട്ടിയും കേസിൽ പ്രതി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. അടുത്ത മുഖ്യമന്ത്രി അതിഷി മെർലിനായേക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപ്പ് കാലയളവിൽ തന്നെ അവതരിപ്പിക്കും. ഘടകകക്ഷികളുടെ പിന്തുണ ലഭിച്ചാൽ ഉടൻ കേന്ദ്ര സർക്കാർ ബിൽ അവതരിപ്പിക്കും. ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായത് വധശ്രമമെന്ന് FBI. അക്രമി റയാൻ വെസ്ലി റൂത്ത് കടുത്ത യുക്രൈൻ അനുകൂലി. ട്രംപ് സുരക്ഷിതനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കമല ഹാരിസ്. ഓർമിസ്റ്റൺ അക്കാദമിയിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കും. ഓൺലൈനിൽ അപരിചിതരുമായി ബന്ധപ്പെടുകയും അനുചിതമായ ഉള്ളടക്കങ്ങൾ കാണുകയും ചെയ്യുന്നതായി റിപ്പോർട്ട്. UKയിൽ അടുത്ത വർഷം മുതൽ പലിശ നിരക്ക് കുറയുമെന്ന റിപ്പോർട്ട്. 2025 സെപ്റ്റംബർ മാസത്തോടെ നിരക്കുകൾ 3% താഴ്ത്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ടോട്ടനം ഹോട്ട്സ്പിയറിനെ വീഴ്ത്തി ആഴ്സണൽ. ആഴ്സണലിന്റെ വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിന്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.